നമസ്കാരം റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്നലെ റയൽ മാഡ്രിഡിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. റയൽ സോസിഡാഡുമായിട്ട് അവർ 1-1 സമനിലയിൽ പിരിഞ്ഞു. ഇതോടുകൂടി അവർക്ക് ബാഴ്സലോണയെ മറികടന്ന് 2-ാം സ്ഥാനത്തേക്ക് എത്താനുള്ള അവസരമാണ് നഷ്ടമായിരിക്കുന്നത്. ഇന്നലെ റയൽ മാഡ്രിഡിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ റയൽ സോസിഡാഡിന് വേണ്ടി പോർട്ടുവാണ് ഗോൾ നേടിയത്. റയൽ മാഡ്രിഡിന്റെ ഗോൾ വിനീഷ്യസ് ജൂനിയറിന്റെ വകയായിരുന്നു. ഈ ഒരു മത്സരത്തിൽ സിനദിൻ സിദാൻ മുന്നേറ്റ നിരയിൽ മാർക്കോ അസെൻസിയോ, മരിയാനോ, ഇസ്കോ എന്നിവരെ അണിനിരത്തിക്കൊണ്ടാണ് തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. പക്ഷേ മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾരഹിതമായിരുന്നു. 2-ാം പകുതിയിൽ 55-ാമത്തെ മിനിറ്റിൽ പോർട്ടുവിലൂടെ റയൽ സോസിഡാഡ് മുന്നിലെത്തി. ഒടുവിൽ കളി തീരാൻ 1 മിനിറ്റ് മാത്രം ശേഷിക്കെയാണ് വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡിന് സമനില സമ്മാനിച്ച ഗോൾ നേടുന്നത്. അടുത്ത മത്സരം മാഡ്രിഡ് ഡെർബിയാണ്. അതിനു മുമ്പായി ഒരു മികച്ച വിജയം നേടിക്കൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന് വെല്ലുവിളി ഉയർത്താനുള്ള അവസരമാണ് സിദാന്റെ സംഘം ഇപ്പോൾ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. 24 മത്സരങ്ങളിൽ നിന്ന് 58 പോയിന്റുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോഴും 1-ാം സ്ഥാനത്ത് തുടരുമ്പോൾ 25 മത്സരങ്ങളിൽ നിന്ന് 53 പോയിന്റുമായി റയൽ മാഡ്രിഡ് 3-ാം സ്ഥാനത്താണ്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 53 പോയിന്റുള്ള FC ബാഴ്സലോണ ഇപ്പോൾ 2-ാം സ്ഥാനത്താണ്. കാരണം അവർക്ക് ഗോൾ ഡിഫറൻസിൽ ഒരല്പം മുൻതൂക്കമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഈ മത്സരം റയൽ മാഡ്രിഡ് വിജയിച്ചിരുന്നെങ്കിൽ അവർക്ക് 55 പോയിന്റിലേക്ക് എത്താമായിരുന്നു. തുടർന്ന് മാഡ്രിഡ് ഡെർബിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ പോയിന്റ് നിലയിൽ അവർക്കൊപ്പം എത്താൻ ഒരു അവസരമുണ്ടായിരുന്നു. അതാണിപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നത്. ഏതായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം 2-ാം സ്ഥാനത്തേക്ക് എത്താനുള്ള ബാഴ്സയെ മറികടക്കാനുള്ള അവസരവും നഷ്ടമായിരിക്കുന്നു. ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തി സിനദിൻ സിദാനും സംഘവും മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. വീഡിയോ സഹായിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.